കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. രാത്രി പുറത്തിറങ്ങി നടന്ന ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന അറിയില്ല ഏട്ടത്തി. രാത്രി എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കണമായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയതിന് ഭാഗ്യം. സേഫ് ആയിട്ടുള്ള സ്ഥലം അന്വേഷിച്ച് നടന്ന് രാത്രിയായി പോയതാ ഉമ്മ. എന്തെയ്യാന, കേറി ചെല്ലാൻ സ്വന്തം ഒന്ന് പറയാൻ ഒരു വീടില്ലാതായിപ്പോയി. ഇതിപ്പോ ഒരനുഭവമായല്ലോ, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. അവള് പോയോ? ആ പോയല്ലോ. ഏ പോയോ? ആ പോയി. എന്താ ഇനി പോയി തിരിച്ചു പിടിച്ചോണ്ടോ? നിന്റെ കാലിയാൻ വെട്ടു. എന്തിനാണ് അവൾ ഈ പാതിരാക്കി കയറി വന്നത്? ആ ഞാൻ ചോദിച്ചില്ല. അതൊന്നും നീ ചോദിക്കാഞ്ഞത്? ചോദിക്കട്ടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞാണല്ലോ നീ കിടന്ന് കാറിയിരുന്നത്. എനിക്ക് തീരെ സൗകര്യപ്പെട്ടില്ല, അവളായിട്ടൊന്നും പറഞ്ഞൂല. പോയല്ലോ അല്ലേ, ഭാഗ്യം. ഞാൻ പറഞ്ഞിട്ട് പ്രഭക്കുഞ്ഞെ തല്ലിയില്ലെന്നേ ഉള്ളൂ. എന്തിന്? അവളെ പഠിക്ക് പുറത്താക്കാതെ അങ്ങോട്ട് ചെന്നേന്. അവിടെ നിക്കാൻ പോലും സമ്മതിക്കാതെ എന്നെ ഇങ്ങോട്ട് ഓടിച്ചു വിട്ടത്. അവിടുന്ന് പിരിച്ചു വിട്ടോ? ആ പിന്നെ ഒരുപാട് പുളിക്കും. ചന്ദ്രോത്തിന് മാർഗിനെ പിരിച്ചു വിടണെങ്കിലേ പ്രഭക്കുഞ്ഞിന്റെ കാലം കഴിയണം. തോന്നല്, മൂന്ന് ദിവസം വെറുതെ ആ അടുക്കളയിൽ നിന്ന് ചുമച്ചു നോക്ക്. അവര് കടലാസ് കൂട്ടി പിടിച്ചെടുത്ത് പുറത്തേക്ക് കളയും. ചന്ദ്രോത്ത് അടുക്കള പണി കണ്ടിട്ടൊന്നും അമ്മ കൂടുതൽ നീളിക്കണ്ട. പോടാൻ വന്നില്ലാത്തവനെ, അവര് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തൊക്കെ മറന്ന് വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. അടുക്കളയിലെ പണിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അല്ല, പ്രഭാന്റെ ഓടിച്ചു എന്ന് പറഞ്ഞു. അവളെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങോട്ട് വന്നാ മതി എന്ന് പറഞ്ഞിട്ടാ വിട്ടത്. അവള് പോയല്ലോ അല്ലേ? ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞില്ലേ? കേട്ടു. നിന്നെ ഒന്നേ വിശ്വസിക്കാൻ പറ്റില്ല. കുത്തിയെടുത്ത് മുളയ്ക്കാത്ത ജാതിയാ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, പ്രഭക്കുഞ്ഞ് വിവരറിയാനേ അവിടെ കാത്തിരിക്കുക. ഹോ എന്തായാലും പെട്ടെന്നൊഴിഞ്ഞു പോയല്ലോ, സമാധാനായി. എന്താ പോകുന്നില്ലേ? കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോവാ. വെള്ളം അവിടെ ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ഇവിടുന്ന് കുറച്ച് വെള്ളം കുടിക്കണം. നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എല്ലാം കുളമായി.